ഇത് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഹെന്ന കണ്ടോ, അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ ഹെന്നയാണ്. ഇനി ഞാൻ ഇത് അപ്ലൈ ചെയ്യണത് കാണിച്ചു തരാം. ഈ ഇത് ഉണ്ടാക്കണ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ, അതിൻ്റെ ലിങ്ക്. ഇതപ്പോൾ ഇത് ഇനി അപ്ലൈ ചെയ്യണത് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത്. ഇതങ്ങനെ നമ്മൾ വകഞ്ഞെടുത്തിട്ട് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. നര മാറാനും മുടി നേരെ നന്നായിട്ട് തിക്കായിട്ട് വളരാനും വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിതങ്ങനെ സ്കാൾപ്പിലാണ് അപ്ലൈ ചെയ്യണത്. ആദ്യം ഇങ്ങനെ എടുക്കുക, ഗ്ലൗസ് ഇടുന്നതാണ് നല്ലത് കണ്ടോ. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ സ്കാൾപ്പിൽ ഇങ്ങനെ വകഞ്ഞ് വകഞ്ഞ് അങ്ങനെ തേച്ച് കൊടുക്കുക. എപ്പോഴും ഈ ഭാഗമൊക്കെ തലയുടെ മുഖത്തിൻ്റെ സൈഡിലുള്ള ഭാഗത്ത് ആദ്യം തേക്കുക, എന്നിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് നമ്മളിങ്ങനെ ബാക്കി കൊണ്ടുവരിക. ബ്രഷിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് കൈകൊണ്ട് ചെയ്യേണ്ടത്. ആദ്യം സ്കാൾപ്പിൽ മുഴുവൻ അപ്ലൈ ചെയ്തിട്ട് മതി നമ്മൾ മുടിയിലേക്ക് എടുക്കുക. ഇതാവുമ്പോൾ എന്താ വെച്ചാൽ ഹെയർ ഡൈയുടെ പോലെ എവിടെയും പാച്ചസ് ഒന്നായിട്ട് നിൽക്കില്ല. പിന്നെ തലയ്ക്ക് നല്ലതുമാണല്ലോ നെല്ലിക്ക, മൈലാഞ്ചി, കരുവേപ്പില. പിന്നെ നമ്മൾ സാധാരണ തേക്കണ ആ ഓയിലും ചേർത്തിട്ടുണ്ട്. ഞാനത് കാണിച്ചിട്ടുണ്ട്, അതിൽ ഉണ്ടാക്കണ വിധം കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ വകഞ്ഞെടുത്ത് തേക്കുമ്പോൾ നമ്മുടെ സ്കാൾപ്പിൽ നേരെ ആവും. അപ്ലൈ ചെയ്തു, ഇതിലൊക്കെ അപ്ലൈ ചെയ്തു. ഇനി നമുക്കിങ്ങനെ മുടീനെ പാർട്ടാക്കിയെടുത്ത് ഇതങ്ങനെ മുടിയിൽ ഇതങ്ങനെ ഇപ്പം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുക. അതങ്ങനെ സ്കാൾപ്പിലും മുടിയിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തു. ഇങ്ങനെ ഇനി ഇതിനെങ്ങനെ നമ്മൾ പിടിച്ചിട്ട് കെട്ടുക. അപ്പം കെട്ടുമ്പോൾ അവിടെ ഒതുങ്ങിയിരിക്കും കണ്ടോ, മുടിയുടെ അറ്റത്തും ഇതിലൊക്കെ നന്നായി തേച്ചിട്ട് ഇങ്ങനെ മുടി കെട്ടി വയ്ക്കുക. അപ്പോൾ എന്താ ഉണ്ടാവണ ഗുണച്ചാൽ ഈ മുടിയിലെല്ലാത്തിലേക്കും അത് അവിടെ ഇരുന്ന് കെട്ടി വച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ എല്ലാത്തിലേക്കും അത് നേരായിക്കോളും. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ഒരു മണിക്കൂർ അങ്ങനെ നീ ഇതിൽ ബാക്കി നമ്മുടെ ഇതുകൊണ്ട് നമുക്ക് ഇതിലൊക്കെ ഇങ്ങനെ അപ്പം അതിലേക്കൊക്കെ ഇറങ്ങിക്കോളും. സ്കാൾപ്പിലും ഇതിൻ്റെ ഈ സർഫ് പുറത്തെ ഭാഗത്തൊക്കെ ഇങ്ങനെ തേക്കുക. വല്ലാണ്ട് ലിക്വിഡ് ആവരുത്. ഇത് മുടിയുടെ കനം കൂടാനും മുടിയുടെ ഈ ഇൻഡിവിജ്വൽ ഓരോ ഹെയറിനും കനം കൂടാനും പിന്നെ വളരാനും അതിന് നല്ലതാണ് ഇങ്ങനെ ചെയ്യണം. ഇനി ഒരു മണിക്കൂർ എപ്പോഴും ഈ മുഖത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ചെയ്തു കൊണ്ടിരണം. ഇത് ഇങ്ങനെ കെട്ടി വയ്ക്കുക. ഓക്കെ, ഇതാണ് ഞാനത് അപ്ലൈ ചെയ്യണത്, ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നീരിറക്കം നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. നീരിറക്കം ഒന്നും ഇല്ലാത്ത ഒരാഴ്ച രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കാം. നീരിറക്കമൊക്കെ ഉള്ളൊരാഴ്ച ഒരു മണിക്കൂർ മതി. കാരണം നെല്ലിക്ക, മൈലാഞ്ചി, കരുവേപ്പില, ദെൻ ഒരു ലേശം തൈര് ഞാൻ ഉണ്ടാക്കണ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ കെട്ടി വയ്ക്കുക. ഓക്കെ.